ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റാസിസ് കിച്ചൻ. ഇപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? COVID-19 എല്ലാവരും പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എല്ലാവരും ഹെൽത്തൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക, കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക, അതുപോലെ ഒരറിയിപ്പ് കിട്ടുന്നത് വരെ ഒരാളും പുറത്തൊന്നും പോകാതിരിക്കുക. മാക്സിമം നമ്മൾ നമ്മുടെ സ്വയം രക്ഷക്കായിട്ട് നമ്മുടെ ഹെൽത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അത്രയ്ക്ക് ഇപ്പം നമുക്ക് ഈ ഒരവസ്ഥയിൽ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊരു നനച്ചുള്ളി വീഡിയോ ആണ്. നനച്ചുള്ളി വീഡിയോ എന്ന് വെച്ചാൽ അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഇപ്പോൾ അടുത്ത മാസം നോമ്പ് തുടങ്ങിയല്ലേ. നോമ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് വീടും പരിസരമൊക്കെ ഞങ്ങളൊന്ന് നന്നായിട്ട് വൃത്തിയാക്കാറുണ്ട്. ഫുൾ പൊടിയും ഒക്കെ തട്ടിയിട്ട് ആകെ കൂടെ ഒന്ന് മൊത്തത്തിലൊന്ന് തട്ടിക്കൊട്ടിയിട്ട് ഒന്ന് വൃത്തിയാക്കാറുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓരോ ദിവസമായിട്ട് ഓരോന്നാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ റൂമാണ്. ഇപ്പോൾ ഹസ്ബൻഡൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് സഹായത്തിന് ആളുണ്ടല്ലോ. നിങ്ങൾക്കിപ്പോൾ ഈ റൂം കാണുമ്പോൾ ഇതെന്താ ഒരു കൊല്ലമായിട്ട് ഇവിടെ അടിക്കലും തുടക്കലും ഒന്നും ഇല്ലെന്നൊക്കെ കരുതുന്നുണ്ടാവും. പക്ഷേ ഇത് റാക്കിൻ്റെ മുകളിൽ കുറേ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റാക്ക് മുഴുവനായിട്ട് തട്ടിയിട്ടുണ്ട്, പൊടിയൊക്കെ തട്ടി ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം താഴേക്ക് ഇട്ടതാണ്, അതാണ് ഈ താഴെ കാണുന്നത്. അല്ലാതെ റൂം കൊല്ലങ്ങളായിട്ട് വൃത്തിയാക്കാതിരിക്കുന്നതല്ല കേട്ടോ. ഇപ്പോൾ റാക്ക് കംപ്ലീറ്റ് ഹസ്ബൻഡ് അമ്മ കയറിയിട്ട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫാനും ഒക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഈ ജനല്, അതുപോലെ കബോർഡ്, പിന്നെ താഴ്ഭാഗം, അങ്ങനെയുള്ളതെല്ലാം ഇനി ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ സഹായത്തിനായിട്ട് മോനിവിടെ റെഡി ആയിട്ടുണ്ട്. ജനലൊക്കെ ഞാൻ തുടച്ചോളം, മെച്ചി ഏറിഞ്ഞിട്ട് ഒരു തുണിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് അവൻ തന്നെ തുടക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഹസ്ബൻഡും പണി തുടങ്ങിയിട്ടോ. ഏതായാലും വെറുതെ വീട്ടിലിരിക്കല്ലേ, ഇപ്പം ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് നല്ലൊരു 8-ന്റെ പണി തന്നെ അങ്ങോട്ട് ഞാൻ കൊടുത്തു. അങ്ങനെ ജനലും ചുമരൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിലത്തുള്ള ചപ്പൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് ക്ലീൻ ചെയ്യണം. അതിനുശേഷം വെള്ളമൊഴിച്ചിട്ട് നിലം അതുപോലെ കട്ടിലൊക്കെ നന്നായിട്ട് കഴുകണം. ഈ ടൈമിൽ ഹസ്ബൻഡ് പുറത്തുനിന്ന് ജനലിൻ്റെ ചില്ലൊക്കെ നന്നായിട്ട് വെള്ളമൊഴിച്ചിട്ട് കഴുകുന്നുണ്ട്. അപ്പോൾ ഇനി കട്ടിൽ നന്നായിട്ട് വെള്ളമൊഴിച്ചിട്ട് സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകുകയാണ്. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കണമെന്നും ആളറിയണില്ല കേട്ടോ, ഹസ്ബൻഡ് അറിയുന്നില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്ന് തരില്ല. അപ്പം ഇനി നിലത്തൊക്കെ വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് ചൂലോണ്ട് അടിച്ച് കളയുകയാണ്. ഇപ്പോൾ റൂമത്തെ വെള്ളമൊക്കെ നന്നായിട്ട് അടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി ഡെറ്റോള് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഒരു ഭാഗത്ത് തുടച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ തുടച്ച ഭാഗത്തേക്ക് കട്ടിൽ ഇടുകയാണ്. അപ്പോൾ തുടച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ, അലമാരയിലുള്ള ഡ്രസ്സൊക്കെ ആകെ വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ മടക്കി വെക്കണം. അപ്പോൾ കട്ടിലിൽ ബെഡ് കൊടുന്നിട്ടിട്ടുണ്ട്. ഇനി ബെഡ്ഷീറ്റും പിന്നെ പഴയ കർട്ടനൊക്കെ അലക്കാനിട്ടിട്ടുണ്ട്. ഇനി പുതിയ കർട്ടനും അതുപോലെ ബെഡ്ഷീറ്റൊക്കെ പുതിയത് കൊടുന്നിടണം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ റൂമിലുള്ള നനച്ചുള്ളി കഴിഞ്ഞിട്ടുണ്ട്. റൂമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നാളെ മുതൽ ഞങ്ങൾക്ക് ഹാളിലും പിന്നെ അതുപോലെ മറ്റ് റൂമുകളിലും പിന്നെ കിച്ചണിലുള്ളതൊക്കെ ചെയ്യാനുണ്ട്. അതൊന്നും ഈ വീഡിയോയിൽ കാണിക്കണില്ല കേട്ടോ. ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ തന്നെ നന്നായിട്ട് ബോറടിപ്പിച്ചിട്ടുണ്ടാവും, അതെനിക്കറിയാം. എന്നാലും എനിക്ക് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.